ഗൈസ് നമുക്കിന്നൊരു കിടിലൻ ബീഫ് കറി വയ്ക്കാം. ഇപ്പോൾ ആദ്യം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേപ്പരിയും പച്ചമുളക് പൊടിയും തിരുമ്മി വെച്ചിട്ട് നമുക്ക് നേരെ വിടുവയ്ക്കാം. ഇഞ്ചിയും കൂടി ഇല്ലിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പരിയാണ് അടുത്തൊരു ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മുടെ ബീഫ് കുക്കറിലിട്ട് നാല് വിസിലടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്, അല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് തേങ്ങ കൊത്ത് ഇടാൻ പോണ്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വേപ്പനും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചോന്നുള്ളിയും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിലൊക്കെ വഴറ്റുണ്ട്, അപ്പം നമുക്ക് അടുത്തിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ട് നമുക്ക് ഇനി ഇറച്ചിട്ട് തുടക്കാം. ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് തുടക്കണം. തിളച്ചുണ്ട്, അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചൊക്കെ സെറ്റായിട്ടുണ്ട്, നമുക്കിത് നിറക്കാം. ബീഫും കപ്പയും സെറ്റായിട്ടുണ്ട്. അപ്പം അനിയൻ ഞാൻ ടേസ്റ്റ് നോക്കി പറയാൻ പോണം. അതിനുണ്ട് നിറ സൂപ്പറാണോ? സൂപ്പർ.